ഹലോ, എല്ലാവർക്കും നിത്യാസ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളുടെ കിച്ചണിൽ അടുക്കളയിൽ ടൈം സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ടിപ്സ് ആയിട്ടാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളല്ലേ എന്ന് തോന്നുമെങ്കിലും നമുക്കിത് ഒരുപാട് ടൈം നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യുന്ന ടൈമിൽ സേവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ളൊരു കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും സെലക്ട് ചെയ്ത് വയ്ക്കുക. എങ്കിൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് വരുമ്പോൾ അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ വാങ്ങിക്കൊണ്ട് വരുന്ന വെജിറ്റബിൾസ് സെപ്പറേറ്റ് ചെയ്തിട്ട് സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മൾ മിക്കപ്പോഴും വീക്ക്ലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ഒക്കെ ആയിരിക്കും വെജിറ്റബിൾസ് വാങ്ങാൻ. അപ്പോൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ അതൊന്ന് സെപ്പറേറ്റ് ചെയ്ത് വയ്ക്കുക. അതിന് ശേഷം അത് സെപ്പറേറ്റ് ചെയ്ത് തന്നെ സ്റ്റോർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് ഒരുമിച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കേടായി പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളിത് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ദിവസം അത് ഫ്രഷായി തന്നെ ഇരിക്കും. അതുമാത്രമല്ല നമുക്കിത് എടുക്കാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇപ്പോൾ ഒരുമിച്ച് കിടക്കുമ്പോൾ നമുക്ക് വെജിറ്റബിൾസ് എടുക്കുന്നതിനെക്കാട്ടിലും സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വേണ്ടുന്നത് പെട്ടെന്ന് എടുക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്നുകിൽ പ്ലാസ്റ്റിക് കവേഴ്സ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പ്ലാസ്റ്റിക് കവറിലേക്കാണ് ഇത് മാറ്റി കൊടുക്കുന്നത്. അതിൻ്റെ എയർ ഒന്ന് കളഞ്ഞിട്ട് ദാ ഇതുപോലെ ഒന്ന് കെട്ടി നമുക്ക് സൂക്ഷിക്കാം. പിന്നെ പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വയ്ക്കാം. മുളക് നമ്മളെപ്പോഴും പച്ചമുളക് നമ്മളെപ്പോഴും സ്റ്റോർ ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിലത്തെ ആ ഒരു ഞെട്ട് ഭാഗം കളഞ്ഞിട്ട് വേണം സ്റ്റോർ ചെയ്യാൻ. അത് നമ്മൾ വാങ്ങിക്കൊണ്ട് വരുമ്പോഴേ അതുപോലെ തന്നെ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ടൈം ലാഭിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചധികം ദിവസം അത് നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ അത് മിക്കവർക്കും അറിയാവുന്നൊരു ടിപ്പാണ് കേട്ടോ. നമ്മൾ ആ ഞെട്ടോട് കൂടി തന്നെ അത് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ കേടായി പോകും. ഇതുപോലെ ആ ഒരു ഞെട്ട് ഭാഗം കളഞ്ഞിട്ട് സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ കുറച്ചധികം ദിവസം ഇരിക്കും. അപ്പോൾ അറിയാവുന്ന ടിപ്പ് തന്നെ ആണെങ്കിലും പച്ചമുളക് കണ്ടപ്പോൾ ജസ്റ്റ് അതുകൂടി ഒന്ന് മെൻഷൻ ചെയ്തു എന്ന് മാത്രം. ഞാനിപ്പോൾ ഇത് ഇതുപോലൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് ഒന്ന് ടിഷ്യൂ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലും ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് കുറച്ചധികം ദിവസം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മളിത് എടുക്കുമ്പോൾ ഈ ടിഷ്യൂ പേപ്പർ എന്തെങ്കിലും നനവോ എന്തെങ്കിലും തട്ടിയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ടിഷ്യൂവിൽ റാപ്പ് ചെയ്തിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ കുറച്ചധികം ദിവസം അത് കേടാകാതെ ഇരിക്കും. മുരിങ്ങയ്ക്കയൊക്കെ സ്റ്റോർ ചെയ്യുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് അതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ സ്പേസും കുറച്ച് മതി. അതുമാത്രമല്ല നമുക്ക് എടുക്കാനും കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്രഷ്നെസ്സിനൊന്നും ഒരു പ്രശ്നവും വരില്ല. നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും കുറേ ദിവസം. ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ സ്റ്റോർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് സ്റ്റോർ ചെയ്യുമ്പോഴും നേരത്തെ നമ്മൾ പച്ചമുളക് ചെയ്ത കൂട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് വേണം നമ്മൾ അതിലേക്ക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാൻ. അതാകുമ്പോൾ അതിൽ അധികം നനവൊന്നും തട്ടാതെ നമുക്ക് കുറേ നാൾ നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കാൻ സഹായിക്കും. അത് മാത്രമല്ല നമുക്ക് കുറച്ച് സ്പേസും മതി ഇത് സൂക്ഷിക്കാനായിട്ട്. പിന്നെ നമ്മൾ പച്ചക്കറിയൊക്കെ കൊണ്ട് സോർട്ട് ചെയ്യുന്ന ടൈമിൽ ഇതുപോലൊരു ന്യൂസ് പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം സോർട്ട് ചെയ്യുക കേട്ടോ. അതാകുമ്പോൾ പിന്നെ നമ്മൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് നല്ല ക്ലീനായി കിടക്കുകയും ചെയ്യാം. ആ ന്യൂസ് പേപ്പർ നമുക്കെടുത്തിട്ട് കളയുകയും ചെയ്യാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനായിട്ട് കുറച്ചധികം സമയം ചിലവഴിക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ടൈം ആവശ്യമുള്ളൊരു കാര്യമാണ് ഈ വെളുത്തുള്ളിയും കൊച്ചുള്ളിയൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ വീക്കെൻഡ്സിൽ തന്നെ നമ്മളത് കുറച്ച് ക്ലീൻ ചെയ്ത് വയ്ക്കുക. ആ ഒരു നെക്സ്റ്റ് വീക്കിലേക്കുള്ളത് നേരത്തെ തന്നെ ക്ലീൻ ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം സേവ് ചെയ്യാൻ പറ്റും വർക്കിംഗ് ഡേയ്സിൽ. അപ്പോൾ കൊച്ചുള്ളിയുടെ തൊലി ഈസി ആയിട്ട് കളയാനായിട്ടുള്ളൊരു ടിപ്പാണ് നമ്മൾ അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വയ്ക്കുക. 20 to 30 minutes വരെ നമുക്ക് സോക്ക് ചെയ്ത് വെക്കാം. മിനിമം 20 minutes എങ്കിലും ഒന്ന് സോക്ക് ചെയ്ത് വെച്ച് കൊടുക്കുക. ജസ്റ്റ് അതിൻ്റെ മുകൾ ഭാഗവും താഴ്ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് സോക്ക് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇതാ കുറച്ചുള്ളി ഞാൻ ഇതുപോലെ ഒന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊരു 20 minutes നമുക്ക് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കാം. ആ ഒരു ടൈം ഗ്യാപ്പിൽ നമുക്ക് വെളുത്തുള്ളി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നമുക്ക് ഡെയിലി ലൈഫിൽ മിക്ക കറികളിലും നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ അതൊക്കെ മിക്ക ദിവസവും നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ്.
അപ്പോൾ അതൊക്കെ നമ്മൾ ടൈം കിട്ടുമ്പോൾ മിക്കപ്പോഴും വീക്കെൻഡ്സിലൊക്കെ ആ ഒരു വീക്കിലേക്കുള്ളത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരുപാട് ടൈം നമുക്ക് അതിൽ നിന്ന് മാത്രം തന്നെ ലാഭിക്കാം. ഇതൊക്കെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ്, പക്ഷേ ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചാൽ നമുക്കിപ്പോൾ ആ ഒരു വീക്ക് ഡേയ്സിൽ ഒരുപാട് ടൈം സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറച്ച് ജിഞ്ചറും ഞാൻ ഇതുപോലെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ചാനലിൽ ഇതിനു മുമ്പും ഒരുപാട് ഇതുപോലുള്ള ടിപ്സും ട്രിക്സും ഒക്കെ എടുത്തിട്ടുണ്ട് നമ്മളുടെ ഡെയിലി ലൈഫ് കുറച്ചുകൂടി ഒന്ന് സ്മൂത്ത് ആവാനായിട്ടുള്ള. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പറ്റുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കയറി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതാ ഞാനിവിടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇതുപോലുള്ളൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എയർ ടൈറ്റ് കണ്ടെയ്നർ ആവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ നമ്മളിത് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ ആ ഒരു സ്മെല്ല് ഫ്രിഡ്ജിൽ ഫുള്ളാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും എയർ ടൈറ്റ് കണ്ടെയ്നറിൽ മാത്രം സൂക്ഷിക്കുക. അപ്പോൾ ഈ ഇഞ്ചി ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇഞ്ചി ആസ് ഇറ്റ് ഈസ് ഒരു കറികളിലും യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റോർ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റായിട്ട് നമുക്ക് സ്റ്റോർ ചെയ്യാവുന്നതാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മളുടെ കൊച്ചുള്ളിയൊക്കെ സോക്ക് ചെയ്ത് വെച്ചിട്ട് 20 മിനിറ്റ്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മൾ കൈ കൊണ്ട് നന്നായിട്ട് ഇതൊന്ന് തിരുമിയെടുക്കുക. അപ്പോൾ നമ്മൾ അങ്ങനെ തിരുമിയെടുക്കുമ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും. ഓൾറെഡി സോക്ക്ഡ് ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ സ്കിന്നൊക്കെ പോയി കിട്ടും. കൈ കൊണ്ട് നന്നായിട്ടൊന്ന് തിരുമിയെടുത്താൽ മാത്രം മതി, ഉള്ളി നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. കണ്ടോ, സ്കിന്നൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ വളരെ ഈസിയാണ് ഈ ഒരു മെത്തേഡിൽ നമ്മൾ ഈ കുഞ്ഞുള്ളി ഷാലറ്റ്സ് സ്കിൻ കളയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇത് നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരുന്ന ഒരു കാര്യം. അപ്പോൾ ചില ഉള്ളികൾ മാത്രമേ ഉണ്ടാവുള്ളൂ, ചെറിയതായിട്ട് സ്കിന്നൊക്കെ ഉണ്ടാവുക. അത് പക്ഷേ നമുക്ക് കൈ കൊണ്ട് തന്നെ പീൽ ചെയ്യാവുന്നൊരു പരുവത്തിനായിരിക്കും. നമുക്ക് നൈഫിൻ്റെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാവുന്നൊരു പരുവത്തിലായിരിക്കും. അപ്പോൾ വളരെ ഈസിയാണ് നമ്മൾ ഈ ഒരു മെത്തേഡിൽ ഷാലറ്റ്സ് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ. അപ്പോൾ ഈ ഒരു മെത്തേഡ് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻസിലൂടെ അറിയിക്കും കേട്ടോ. അപ്പോൾ ഇത് ഫുള്ള് ഞാനൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് കാണിക്കാം. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം അതിൽ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് കളഞ്ഞെടുത്തിട്ട് വേണം നമ്മളിത് സ്റ്റോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു ടിഷ്യൂ വെച്ചിട്ടാണ് ഒന്ന് വാട്ടർ കണ്ടൻറ്റ് കളയുന്നത്. നമുക്കൊരു ടവലോ ടിഷ്യൂ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ ഈ വാട്ടർ കണ്ടൻറ്റോടെ തന്നെ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഇത് പെട്ടെന്ന് ചിലപ്പോൾ കേടായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ വാട്ടർ കണ്ടൻറ്റ് ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അപ്പോൾ ഒരുപാട് ദിവസം, ഇതിപ്പോൾ ഒരാഴ്ചത്തേക്കുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ദിവസം നല്ല ഫ്രഷായിട്ട് തന്നെ നമുക്കിത് ഇരിക്കും. അപ്പോൾ എപ്പോഴും എയർ ടൈറ്റ് കണ്ടെയ്നറിൽ തന്നെ സ്റ്റോർ ചെയ്യുക. അത് മാത്രമല്ല, നമ്മളിത് യൂസ് ചെയ്യാൻ എടുക്കുമ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്യുക. ഒരുപാട് നേരം നമ്മൾ ഈ ഒരു കണ്ടെയ്നർ പുറത്തെടുത്ത് വെച്ചിട്ട് യൂസ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഷാലറ്റ്സും ഗാർലിക്കും അതുപോലെ തന്നെ ജിഞ്ചറും ഒക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഉള്ളിയുടെ ഉള്ളി ക്ലീൻ ചെയ്തെടുത്തപ്പോൾ ഉള്ള ആ പീലുണ്ടല്ലോ, ആ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ചെടികൾക്കൊക്കെ വളമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ചെടികളുടെ കീഴിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതൊരു ഫെർട്ടിലൈസറും കൂടിയാകും. അപ്പോൾ നിറയെ ഫ്ലവേഴ്സ് വരാൻ വളരെ നല്ലതാണ് കേട്ടോ ഉള്ളിത്തോല്. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്തു കൊടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു പാത്രത്തിലേക്കോ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ കൗണ്ടർ ടോപ്പിൽ ഡയറക്റ്റ് കട്ട് ചെയ്തിട്ടാൽ നമ്മളുടെ ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ കറയൊക്കെ പിടിച്ചിട്ട് പിന്നെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ആ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യുന്ന ടൈം ലാഭിക്കാം. ജസ്റ്റ് ഇതുപോലൊരു ന്യൂസ് പേപ്പറിലൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് ഈസി ആയിരിക്കും കിച്ചണൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളുടെ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോൾ ജസ്റ്റ് ഈ ന്യൂസ് പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കൗണ്ടർ ടോപ്പിൽ ഒന്നും ആവാതെ കൗണ്ടർ ടോപ്പ് നല്ല ക്ലീൻ ആയി കിട്ടും. അപ്പോൾ ഇതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ നമ്മൾ ക്ലീനിങ്ങിന് മറ്റുമായിട്ട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും.
പിന്നെ മിക്കപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ അതിൻ്റെ എണ്ണ തെറിച്ച് കടുക് പൊട്ടിക്കുന്ന ആ ടൈമിൽ ആ എണ്ണ തെറിച്ച് പുറത്തൊക്കെ ആവുക, സ്റ്റൗവിൻ്റെ ടോപ്പിലൊക്കെ ആവുക, പിന്നെ അത് ക്ലീൻ ചെയ്യാൻ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. അപ്പോൾ അതുണ്ടാവാതിരിക്കാനായിട്ട് കടുക് ഇട്ടതിന് ശേഷം ഒരു മൂടി കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കടുക് പൊട്ടുന്ന ആ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാമല്ലോ. അപ്പോൾ കടുകൊക്കെ പൊട്ടിയതിന് ശേഷം നമ്മൾ മൂടി മാറ്റിയിട്ട് ബാക്കിയുള്ളത് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു എണ്ണയൊന്നും സ്റ്റൗവിൻ്റെ കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ കിച്ചൺ കൗണ്ടർ ടോപ്പിലോ ഒന്നും ആവാതെ നമുക്ക് കിട്ടും. അപ്പോൾ ആ ഒരു ക്ലീനിങ്ങും നമുക്ക് ഒഴിവാക്കാം. പിന്നീട് ഒരുപാട് പേര് ചെയ്യുന്നൊരു കാര്യമാണ് നമ്മൾ കറിയൊക്കെ തയ്യാറാക്കുമ്പോൾ അത് ഇതുപോലെ സ്പാച്ചുലയോ സ്പൂണോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം അത് നമ്മൾ ഒന്നുകിൽ സ്റ്റൗവിൻ്റെ ടോപ്പിൽ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ അങ്ങ് വെക്കും. അപ്പോൾ അവിടെയൊക്കെ ആ കറിയുടെ ആ ഒരു സ്റ്റെയിൻ ആകും. പിന്നെ അത് നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കണം. അപ്പോൾ അതൊഴിവാക്കാനായിട്ട് നമുക്കിതുപോലുള്ളൊരു പാത്രമോ അല്ലെങ്കിൽ സ്പൂൺ ഹോൾഡറൊക്കെ വാങ്ങാൻ കിട്ടും, അതോ വെച്ചിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ നമ്മൾ പിന്നെ സ്റ്റൗവിൻ്റെ ടോപ്പും അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പും ഒന്നും ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കൊരുപാട് ടൈം ആവശ്യം വരില്ല. ജസ്റ്റ് ആ ഒരു പാത്രം ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ അതും ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് കാണിച്ചതിൽ ഏതെങ്കിലും ഒരു ടിപ്പെങ്കിലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആകും എന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.